ഫ്രണ്ട്സ്, ബാലൂസ് വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോയിൽ കണ്ട് നിർത്തിയതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഫസിൽക്ക വാർ മെമ്മോറിയലും നമ്മുടെ ഇവിടുത്തെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറുമാണ് ഇന്ന് കാണാൻ നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ബോർഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ നടന്നതിൻ്റെ ആ ഒരു സമയത്ത് തന്നെ ഇവിടെ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഏതാണ്ട് 67 സൈനികരുടെ ജീവനെടുത്തൊരു അറ്റാക്കാണത്. ഈ പാകിസ്ഥാൻ സോൾജിയേഴ്സ് നമ്മുടെ ഇന്ത്യക്കാരുടെ വേഷത്തിൽ വന്ന് വേഷം മാറി വന്ന് ഏതാണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ലൈനൊക്കെ വിട്ട് ഒരുപാട് ഏതാണ്ട് ഒരു 1 കിലോമീറ്ററോളം ഉള്ളിലേക്ക് അവർ കയറി വന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാണ് അറ്റാക്ക് തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൈനികർക്ക് ഇത് പാകിസ്ഥാൻകാരാണോ എന്നൊന്നും സൈനികരുടെ വേഷത്തിലല്ല വന്നത്. അപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അങ്ങനത്തെ ഒരു അറ്റാക്കായിരുന്നു അത്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിൽ പോയി പരേഡ് കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ കാഴ്ചകൾ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ നമ്മൾ ഫസൽഖ എന്ന് പറയുന്ന ബോർഡറിൽ എത്തിയേക്കാണ്. നമുക്ക് അവിടെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് ആണ്. ഇവിടെ പബ്ലിക്കിനെ അലോ ചെയ്യുന്നില്ല ഇപ്പോൾ ഈ കോവിഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഇപ്പം ഞങ്ങൾ ഇത്ര ദൂരെ വന്നത് കൊണ്ടും അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് നമ്മളോട് എന്തോ കനിവ് തോന്നി. അപ്പോൾ അവർ കയറുക, നിങ്ങൾക്ക് കാണിക്കാം, പക്ഷേ ലൈവ് വീഡിയോ വിടരുത്, നിങ്ങൾക്ക് വീഡിയോ എടുത്ത് നിങ്ങളുടെ ക്യാം എന്നുള്ളൊരു ഇതിൽ അവർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോണാണ് ഉള്ളിൽ കൊണ്ടുപോകുന്നത്, അപ്പോൾ ഞാൻ വർത്തമാനമൊന്നും പറയില്ല, ജസ്റ്റ് കാണിക്കുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, കാഴ്ചകൾ കാണാം.
ഫ്രണ്ട്സ്, അപ്പം നമ്മളിങ്ങനെ ഫസൽഖ വാർ മെമ്മോറിയലിൽ വന്നേക്കാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ ഇങ്ങനെ കുറേ സ്തൂപങ്ങളും ഇവിടുത്തെ ആസാം റെജിമെൻ്റ് ഇത് ആസാം റെജിമെൻ്റാണ്. അങ്ങനെ ഒരു ഇതാണ്. രജ്പുത് റെജിമെൻറ്റ്, ഓരോ റെജിമെൻറ്റിലെ ആൾക്കാരുടെ കേണൽ രാജേഷ് ത്യാഗി. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ 225 പട്ടാളക്കാരെ അടക്കം ചെയ്ത് അസ്ഥി ഇത് ചെയ്തു എന്നാണ് പറയുന്നത്. അവരുടെ ഇത് ചെയ്യുന്ന പൂജ ചെയ്യുന്ന സ്ഥലമാണത്. ഇവിടെ 1971 നടന്ന യുദ്ധത്തിൽ ഇന്ത്യൻ സോൾജേഴ്സ് 225 പേര് മരിച്ചവരെ ഇവിടെയാണ് ശേഷക്രിയകൾ ചെയ്തതെന്നാണ്. Thank you.
ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ നിൽക്കുന്നത് ഫിർസോപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ നമുക്ക് രണ്ട് ബയ്യന്മാരൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പിലാണ് കിടക്കണേ. നമ്മൾ അളിയൻ ദാ ഇവിടെ ഭക്ഷണം റെഡിയാക്കുന്നുണ്ട്. ചോറും പയറുകറിയാണ് എന്നുള്ളത്. നമ്മൾ ഭക്ഷണമൊക്കെ റെഡിയാക്കുന്നു. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. പമ്പ് ഇവിടെ ഉണ്ട്. വേണമെങ്കിൽ എനിക്ക് മാത്രമുള്ള സ്പെഷ്യൽ ഒരു ഓംലെറ്റും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഭയ്യമാർ ഇതാ ഇവിടെ ഇതൊക്കെ കേട്ടിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പയ്യെ ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് പയ്യെ എവിടെയാണ് ഇന്ന് കിടക്കാൻ പോണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ നമ്മൾ ഇവിടെ ഫിറോസ്പൂറിൽ നിന്ന് നമ്മളൊരു ബോർഡർ പോകുന്നുണ്ട്. നമുക്ക് നോക്കാം അവിടെ കയറാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളത്. ഇന്നത്തെ വീഡിയോ കണ്ട പോലെ തന്നെ ഒരു ബോർഡർ നമ്മൾ ഇന്നും നമ്മൾ നാളെയും നമ്മൾ വിസിറ്റ് ചെയ്യും. അപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ്സ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ഗുഡ് നൈറ്റ്.